23 വയസ്സുള്ള ഗുജറാത്ത് എന്നുള്ള ഇന്ത്യൻ പൗരൻ റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെതിരായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവസാനം കൊല്ലപ്പെടുകയും ചെയ്യുക. ഈ ഒരു വാർത്ത കാട്ടുതീ പോലെയായിരുന്നു ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. കാരണം റഷ്യയ്ക്ക് വേണ്ടി ഒരു ഇന്ത്യൻ പൗരൻ യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സെൻസിറ്റീവായ ഒരു വാർത്തയായി മാറുകയും അവസാനം യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ പോലും ഇതിനെതിരെ വ്യാപകമായ ചർച്ച നടക്കുകയും ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന പല മീഡിയകളും ഈ ഒരു വാർത്തയെ കൊട്ടിഘോഷിക്കുമ്പോൾ ഇന്ത്യ വിരുദ്ധമായ മനോഭാവം പുലർത്തുന്ന പാകിസ്ഥാനി മീഡിയകളും ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് പൗരന്മാർ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് ഈ ഒരു വാർത്തകൾ പ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാർ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇതിനു പിറകിലെ സത്യാവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ പൗരന്മാർ മറ്റു പല രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് അവർക്കുള്ള വരുമാനം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വാർത്തകളും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? അതിനു പിറകിലെ കാരണം എന്താണ്? ഈ ഒരു പ്രശ്നം, ഇന്ത്യൻ പൗരന്മാർ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം, ഇതെങ്ങനെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ചില പ്രശ്നങ്ങളായിട്ട് മാറാൻ പോകുന്നത്? വളരെയധികം വിശദമായിട്ട് കുറച്ചധികം ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് ഇവിടെ സംഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തിന്റെ വിശദാംശമാണ്. ഇതറിഞ്ഞാൽ തന്നെ ഈ മൊത്തം പ്രശ്നത്തിന്റെയും സെൻസിറ്റിവിറ്റി എത്രത്തോളം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാൻ സാധിക്കും. കാരണം ഇത് നാളെ നമ്മൾ ഓരോരുത്തരും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുകയാണ്. സോ 3ാമതൊരു വർഷത്തിലോട്ട് നീങ്ങുകയാണ്. ഇപ്പോഴും ഈ യുദ്ധം അവസാനിക്കുന്നില്ല, ഇത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തീ അണയാറാകുമ്പോൾ അവിടെ വീണ്ടും ആ തീ ആളിക്കത്തിക്കാനായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടുവരികയും അവസാനം അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടപ്പാക്കുകയും ചെയ്യുകയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും. ഇതെന്തുകൊണ്ട് പറയുന്നു ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോഴും യുക്രൈന് വേണ്ട ആയുധവും അവർക്ക് വേണ്ട സാമ്പത്തികമായ പിന്തുണയും ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ശക്തമായി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ഇവിടെ നിരവധി ആൾക്കാർ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന വാർത്തകൾ കേട്ടിരിക്കും. പക്ഷേ ഇന്ന് ഈ വാർത്തകൾ വളരെ കുറവാണ്. ഈവൻ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നവും ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തവും ഇന്ന് കാര്യമായ വാർത്താ വാല്യൂ ആയിട്ട് മാറുന്നില്ല. ആ സമയത്തായിരുന്നു വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്താ മൂല്യമുള്ള കാര്യം ലോകരാജ്യങ്ങളിൽ ചർച്ചാ വിഷയമായത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പൗരന്മാർ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്നുവെന്നും ഇതിൽ പലരും മനഃപൂർവ്വം അവിടെ എത്തിയതാണെന്നും ചിലർ അറിയാതെ അവിടെ എത്തപ്പെട്ടതാണെന്നും അവർ കുടുങ്ങിപ്പോയി എന്ന് പറയുന്ന രീതിയിലും വാർത്തകൾ വരികയാണ്. അവസാനം ഇന്ത്യയിലെ പോലും പല പ്രധാനപ്പെട്ട അന്തർദേശീയ മാധ്യമങ്ങളും ഈ ഒരു കാര്യത്തെപ്പറ്റി കവർ ചെയ്തിരിക്കുന്ന വാർത്തകളും കാണാൻ സാധിക്കും. സോ ഈ ഒരു വിഷയം, ഇതിൻ്റെ ഗൗരവമായിട്ടുള്ളൊരു ചർച്ചകൾ തുടങ്ങുന്നത് ആദ്യമായിട്ട് ഒരു വാർത്ത പുറത്തു വന്നപ്പോഴാണ്. അതായത് 2 യുവാക്കൾ, ഇവർ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലോട്ട് പോയി റഷ്യൻ സൈന്യത്തിന് വേണ്ടിയുള്ള ചില ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാനായിട്ട് പോയതാണെന്നും അവരവസാനം റഷ്യൻ സൈന്യം നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർത്തിയതായിട്ടും അവരെ ആയുധമേന്തിക്കൊണ്ട് യുക്രൈനെതിരെ പോരാടാനായിട്ട് മുന്നോട്ട് നിർത്തിയെന്ന് പറയുന്ന രീതിയിലായിരുന്നു ഈ ഒരു വാർത്തകൾ വന്നത്. ഇവർ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോയും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു ദി ഹിന്ദു ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ദി ഹിന്ദുവിൽ വന്ന വാർത്തയ്ക്ക് ശേഷം ഇത് ഇന്ത്യയിലെ പല മീഡിയ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ പല മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ബയേഴ്സ്ഡായിരിക്കുന്ന ഒരു വാർത്താ റിപ്പോർട്ടിങ് നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് അത്രമാത്രം ഗൗരവമായിട്ടുള്ള വാർത്തയായിട്ട് ആദ്യ ദിവസങ്ങളിൽ വന്നില്ല. പക്ഷെ പിറ്റേന്ന് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു വാർത്തയുടെ കൂടെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ റഷ്യയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത വന്നിരുന്നു. ഈ കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ റഷ്യൻ സൈന്യത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചതായിട്ടും യുക്രൈനെതിരെയുള്ള ഒഫൻസീവായുള്ള ആക്ഷനിടയിൽ യുക്രൈൻ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രോണ് കൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ പൗരനും ബാക്കിയുള്ള പല റഷ്യൻ സൈനിക അംഗങ്ങളും കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സോ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ആ ഒരു സമയത്ത് ഇതിൻ്റെ സെൻസിറ്റീവ് എത്രത്തോളം മാറി എന്ന് പറയുന്നതിനെ പറ്റി ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. നിമിഷ നേരം കൊണ്ട് ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ഗൗരവമായ ചർച്ച നടക്കുമ്പോഴാണ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം പുറത്തു വരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് നിരവധി ആൾക്കാർ റഷ്യൻ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാകാമെന്നും അങ്ങനെയുള്ളവർ അവരത്രയും പെട്ടെന്ന് തന്നെ റഷ്യൻ സൈന്യവുമായിട്ട് സംസാരിച്ചുകൊണ്ട് തിരികെ ഇന്ത്യയിലോട്ട് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു പറയുന്ന കാര്യമായിരുന്നു MEA ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടത്. ഈ ഒരു വിശദീകരണം വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് നിരവധി ആൾക്കാർ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടുന്നു പറയുന്നൊരു കാര്യത്തെപ്പറ്റി ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രത്യക്ഷമായി. ഇവിടെയാണ് നമ്മൾ ഈ മറ്റു പല പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അറിയേണ്ടത്. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൗരന്മാർ റഷ്യയിൽ പോയി അവിടെ നടക്കുന്ന യുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു രാജ്യത്തിന് വേണ്ടി പോരാടാൻ ശ്രമിക്കുന്നത്? ഇതിനു പിറകിലെ കാരണം എന്താണ്? നമുക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി അറിയേണ്ടതുണ്ട്. 1, ഇവർ പോകാനുള്ള കാരണം എന്താണ്? 2, എന്താണ് ഇവർ അട്രാക്ട് ചെയ്തിരിക്കുന്ന ഘടകം?
ഈ രണ്ട് കാര്യത്തെ പറ്റിയും പറയണം. ഈ രണ്ട് കാര്യത്തിനും കോമൺ ആൻസർ എന്ന് പറയുന്നത് ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എന്ന് പറയുന്നതാണ്. അതായത് ഇന്ന് നമ്മുടെ മിഡിൽ ക്ലാസ്, ഈ ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ സ്വന്തമായ രീതിയിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് ഒരു അധ്വാനിച്ച് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് കുടുംബത്തെ നല്ല രീതിയിൽ നോക്കണമെന്ന് പറയുന്ന കാര്യമായിരിക്കും. പക്ഷേ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് വർദ്ധിച്ചു വരുന്ന അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് തൊഴിലില്ലായ്മ. ഈ ഒരു തൊഴിലില്ലായ്മ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ സമീപകാലത്ത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റ് ഓൾ ടൈം ഹൈ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പറയുന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം, പല NGOs നടത്തിയ സർവേ പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ത്യയിൽ 25 താഴെയുള്ള ഗ്രാജുവേറ്റ് ആയിരിക്കുന്ന ബിരുദം നേടിയിരിക്കുന്ന ആൾക്കാർക്കിടയിൽ 42% ആൾക്കാർക്കും ജോലിയില്ല എന്ന് പറയാം. ഇതേ കണക്ക് ഈ ഗ്രാജുവേറ്റ് അല്ലാത്ത, അതായത് ജസ്റ്റ് +2 വിദ്യാഭ്യാസം മാത്രമുള്ള ആൾക്കാർക്കിടയിൽ ഇതിനേക്കാളും കൂടുതലാണ്, ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിളാണെന്ന് പറയുന്ന രീതിയിലെ കണക്കുകളും പുറത്തു വരുന്നുണ്ട്. സോ അത്രമാത്രം ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 8% മുതൽ 10% മുകളിലായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ വേരി ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി ഇവിടെ കാണാൻ സാധിക്കും. കാരണം മെച്ചപ്പെട്ട ജീവിത സാഹചര്യം അത് സ്വന്തമാക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണം, നല്ല ജോലി വേണമെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി വേണമെങ്കിൽ അതിനുള്ള അവസരം നമ്മുടെ നാട്ടിലില്ലാന്ന് പറഞ്ഞുകൊണ്ട് പലരും വിദേശത്തോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് ഇവരെ കബളിപ്പിക്കുന്ന പല ഏജൻസീസും പല മോഹവാഗ്ദാനങ്ങളും കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പലരും കണ്ടിരിക്കും, അയർലാൻഡിൽ പോയി ജോലി നേടാം, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ പോയി ജോലി നേടാം, നിങ്ങൾക്ക് ചെറിയൊരു തുക നൽകിയാൽ മതി, ഇങ്ങനെയുള്ള പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ ഒരു വിസ തട്ടിപ്പ് അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പുകളുടെ കൂടെ തന്നെ പലരും മറ്റു പല വാഗ്ദാനം നടത്തി വേറെ പല ജോലികൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കാണാൻ സാധിക്കും. സിമ്പിളായി പറയുകയാണെങ്കിൽ നജീബിൻ്റെ ആട് ജീവിതത്തിൽ അതേ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇന്ന് പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഈ ഒരു മൊത്തം പ്രശ്നത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് ഒരൊറ്റ ഒരു വാർത്ത മതി. 2023 December 22 വന്നിരിക്കുന്ന ഒരു വാർത്ത, അന്ന് ഇന്ത്യക്കാരായ 300 ഫ്രാൻസിലെ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തിയിരുന്നു. അതിന് കാരണമായിട്ട് പറഞ്ഞത് UAE-യിൽ നിന്ന് മനുഷ്യക്കടത്ത്, അതായത് മനുഷ്യരെ കടത്തുന്ന രീതിയിലായിരുന്നു ഇവരെ കൊണ്ടുവന്നത്. സോ ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന രീതിയിലായിരുന്നു ഇവർക്കെതിരെ ആക്ഷൻ എടുത്തത്. സോ അന്നത്തെ ആ ഒരു വാർത്ത പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറാതിരുന്നപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ പോയിരിക്കുന്ന ആൾക്കാർ, 100+ വരുന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് റഷ്യൻ സൈന്യത്തിന് വേണ്ടി അവിടെ സൈനിക സേവനം ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഇവർ സേവനമല്ല ചെയ്യുന്നത്, മറിച്ച് നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം സ്വന്തമാക്കാനാണ് അങ്ങോട്ട് പോയത്. ഇവർക്കൊരു മാസം 2 to 3 lakh വരെ സാലറി ലഭിക്കുമെന്ന് പറയുന്ന ഒരു വാഗ്ദാനമൊക്കെ നൽകിക്കൊണ്ടാണ് പല കമ്പനീസും ഇവർ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയത്. സോ ഇവർക്ക് നൽകിയ അഗ്രിമെൻറ്റിൽ പോലും ഈ ടേംസ് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ പലരും ഈ അഗ്രിമെൻറ്റ് മനസ്സിലാക്കാതെയും ആ കാര്യങ്ങളെപ്പറ്റി അറിയാതെയുമാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. റഷ്യൻ ആംഡ് ഫോഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യമൊന്നും അറിയാതെ അങ്ങോട്ട് പോയി എത്തപ്പെട്ട പലരെയും ഇവരെ കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ മാറിയത്. ഇവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് നൽകുന്നു, മെൻ്റൽ ട്രെയിനിങ് നൽകുന്നു, അവസാനം ബാറ്റിൽ ഫീൽഡിൽ യുദ്ധക്കളത്തിലോട്ട് ഇവർ ഇറക്കി വിടുകയാണ്. ഇങ്ങനെ യുദ്ധക്കളത്തിലോട്ട് എത്തുന്ന ഇവർ പലരും ഇവർക്ക് നൽകിയിരിക്കുന്ന ബേസിക് ട്രെയിനിങ് വെച്ചുകൊണ്ട് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലോട്ടെത്തിയാണ്. ഇത് ഇന്ത്യക്കാരായ പലർക്കും മാത്രമല്ല, ലോകത്തിൻ്റെ പല കോണുകളുള്ള പല സാധാരണക്കാരെ ആൾക്കാരെയും ടാർഗറ്റ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കണക്കുകളും ഇവിടെ കാണാൻ സാധിക്കും. സോ ലോകത്തുള്ള ഒരു ഇത്തരത്തിലുള്ള ഇല്ലീഗൽ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന കേസ് എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ അറിയേണ്ടത് ഈ മൊത്തം പ്രശ്നത്തിൻ്റെയും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. സോ ഈ പ്രശ്നം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിന് ഇത്രമാത്രം ഒരു ആംഗിൾ ഉണ്ടോ, ഇതിന് ഇത്രയും ഒരു പ്രശ്നമുണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം. അതേസമയത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതെങ്ങനെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെയും ഇന്ത്യയുടെ ലോകവേദികളുള്ള ആ ഒരു മുഖച്ഛായി മാറ്റാൻ പോകുന്നു, അതൊരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നു പറയുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ഇന്ത്യ ഇപ്പോൾ റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി അറിയണം. ആദ്യമായിട്ട് അറിയേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, ഇവിടെ പലരെയും നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ല, മറിച്ച് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തെറ്റായതുകൊണ്ടാണ് അങ്ങോട്ട് എത്തപ്പെട്ടതെന്നും അവസാനമായിട്ട് എത്തിയ ശേഷമാണ് അത് റഷ്യൻ ആർമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതും യുദ്ധക്കളത്തിലോട്ട് പ്രവർത്തിക്കേണ്ട ജോലിയാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പലരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത്തരം ലീഗൽ അല്ലാത്ത ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പറയുന്ന രീതിയിൽ ഇപ്പോൾ റഷ്യയിലെ ആർമി റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്കെതിരെ പോലും പല എതിർപ്പുകൾ ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇത് റഷ്യ ഒരു പ്രധാനപ്പെട്ട ഗൗരവമായ കാര്യമായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയും ഇന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഓൾറെഡി അവിടെ കുടുങ്ങിയിരിക്കുന്ന 100+ വരുന്ന ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററി കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തകൾ വരുമ്പോൾ പോലും ഇതേ സമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളൽ വീഴ്ത്താനുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയേക്കാം. കാരണം ഇന്ത്യക്കാരെ പലരെയും അങ്ങോട്ട് കൊണ്ടുപോയി അവരെ ട്രെയിനിങ് നൽകിക്കൊണ്ട്
അവരുടെ ആർമിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി, ഇന്ത്യക്ക് പോലും കൃത്യമായി ഇവരെ നൽകിയിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഈ ഒരു കാര്യം അപ്പീൽ ചെയ്താക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വിളിക്കാനുള്ള കാരണമായിട്ടും ഇത് മാറുമോ എന്ന് പറയുന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ കാണാൻ സാധിക്കും. അതേസമയത്ത് തന്നെ ഇന്ത്യക്കെതിരായിട്ട് ഇതൊരു പ്രധാനപ്പെട്ട ആയുധമാക്കി യൂറോപ്യൻ യൂണിയൻ മാറ്റുമെന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് ഇന്ത്യയും ചൈനയും റഷ്യയുടെ ഓയിൽ വാങ്ങിക്കാനായിട്ട് ഇല്ലീഗലി പല രീതിയിൽ ശ്രമിക്കുന്നത്. ഇത് പലപ്പോഴായിട്ട് ഉന്നയിക്കുന്ന ആരോപണമാണെങ്കിലും ഇപ്പോൾ അത് വീണ്ടും ശക്തമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെട്ട് വരുംതോറും റഷ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എക്കോണമിക്കൽ ഹെൽപ്പ് ലഭിക്കുന്നുണ്ട്. സോ ഇന്ത്യ ഓയിൽ വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റഷ്യൻ എക്കോണമിക്ക് ഒരു സഹായമാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് റഷ്യ യുദ്ധത്തിലേർപ്പെടുന്ന യുക്രൈനെതിരായിട്ട് കൂടുതൽ ഒഫൻസീവായ നീക്കം എടുത്തു വെക്കാനായിട്ട് ഇന്ത്യക്കാരായ പൗരന്മാരെ അവരെ റഷ്യയിലോട്ട് അയക്കുന്നു എന്ന രീതിയിൽ പോലും ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചേക്കാം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇന്ത്യൻ ഫോറിൻ പോളിസി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നു വരുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും ഇവിടെ കേൾക്കാൻ സാധിക്കും. ഇത്രയും കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇനിയും സംശയങ്ങളുണ്ടായേക്കാം. എന്താണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററി, ഇതിനെപ്പറ്റിയൊന്നും പൂർണ്ണമായിട്ടും അറിയുന്നില്ല, ഇവർ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള കാര്യം. ഇവിടെയാണ് ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിൽ കാര്യമായുള്ള പ്രശ്നമുണ്ടെന്ന് പറയുന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇല്ലീഗലായിട്ട് നിയമപരമല്ലാതെ മറ്റു പല രാജ്യങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. ഇന്ത്യൻ പൗരന്മാരാണ് ഇവരെല്ലാവരും. സോ ഇങ്ങനെ ഇല്ലീഗലായി താമസിക്കുന്ന ഈ ഒരു പൗരന്മാരുടെ ഡാറ്റാബേസ് ഇന്ത്യയുടെ കൈവശമില്ല. കാരണം അവർ ഇല്ലീഗലായിട്ട് നാടുവിട്ടായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്ത് സംഭവിക്കുന്നു പറയുന്നൊരു പ്രോപ്പർ ഡാറ്റാബേസ് ഇന്ത്യയുടെ കൈവശം ഇല്ലാതാകുന്നു പറയുന്നൊരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഏറ്റവും ഗൗരവമായിട്ട് ഇന്ന് പലതരത്തിലുള്ള ഓപ്പോസിഷൻ ലീഡേഴ്സും ഉന്നയിക്കുന്ന അഭിപ്രായമാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരും ഇവരെ മനുഷ്യക്കടത്തിന് കൂട്ടു നിൽക്കുന്നു പറയുന്നൊരു കാര്യം. അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി പരിഗണിക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഈ റഷ്യയിലോട്ട് പോകുന്നു, അവിടെ പോകുന്ന ഒരാൾ എന്തിനു പോകുന്നു, എന്താണ് അവിടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. സോ ആ ഒരു കാര്യത്തെപ്പറ്റി ഫേക്ക് ചെയ്തുകൊണ്ട് ഇവർ പോകുന്ന വേറൊരു കാര്യത്തിലാണെന്ന് പറഞ്ഞ് ഫേക്ക് ചെയ്ത് പോകുമ്പോഴും ഇന്ത്യയുടെ പൗരന്മാരെ പറ്റി കൺസേൺഡ് ആകാതിരിക്കുന്നുവെന്നും ഇതിന് സഹായകമായിട്ട് ഇന്ത്യയിലെ എക്സ്റ്റേണൽ മിനിസ്റ്ററിയിലെ തന്നെ പല ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നു പറയുന്നൊരു ഒരു വാദവും ഇന്ന് പല വിദഗ്ധരും ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല ഏജൻസികൾക്കും ലാഭം നേടുവാനും അവർക്ക് വേണ്ട സാമ്പത്തികമായ നേട്ടം സ്വന്തമാക്കുവാനായിട്ടും ഈ ഉദ്യോഗസ്ഥർ കൂട്ടു നിൽക്കുന്നു പറഞ്ഞ വാദവിടെ കേൾക്കാൻ സാധിക്കും. അതും ഗൗരവമായ ഒരു ആരോപണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യയിലെ എക്സ്റ്റേണൽ മിനിസ്റ്ററിയുടെ പല പാളിച്ചകളെ പറ്റി പലരും സംസാരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു ഇന്ത്യൻ പൗരന്മാർ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ശ്രമങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു പോസിറ്റീവ് വശമായിട്ട് അത് കാണാൻ സാധിക്കും. കാരണം കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ എത്രയും പെട്ടെന്ന് നാട്ടിലോട്ടെത്തിക്കാനുള്ള പല നടപടികളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും വീഴ്ചകൾ അത് ഇനിയും തുടർന്നുകൊണ്ടേയിരുന്നാൽ അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയേക്കാം. കാരണം ഒരു തെറ്റു മതി അത് പല ശരികളെയും തെറ്റാക്കി മാറ്റാനുള്ള ഒരു കാരണമായി തീരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇത്തരം ഡിസ്പോറ മറ്റു പല രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ പല ആക്ടിവിറ്റീസും നിരീക്ഷിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നുണ്ട്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്കെന്താണ് ഈ മൊത്തം വിഷയത്തെപ്പറ്റിയും ഓവറോളായിട്ട് തോന്നുന്നു പറയുന്ന അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ പോയിന്റ്സും എല്ലാം വാലിഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ അഗെയിൻ താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ ഹിന്ദ്.